ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സിവിൽ സ്റ്റഡി ഹബ് ദിസ് ഇസ് കൃഷ്ണവേണി അപ്പോൾ നമ്മൾ ഇന്ന് ഫ്ലോ ത്രൂ ചാനൽസ് ആണ് നോക്കാൻ പോകുന്നത് ഹൈഡ്രോളിക്സിന്റെ തന്നെ അടുത്ത ഭാഗം അപ്പോൾ നമുക്ക് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം വെറ്റഡ് പെരിമീറ്റർ ഹൈഡ്രോളിക് മീൻ ഡെപ്ത് യൂണിഫോം ആൻഡ് നോൺ യൂണിഫോം ഫ്ലോ ചെസീസ് ഫോമുല കട്ടേഴ്സ് ഫോമുല മാനിങ്സ് ഫോമുല ബേസിൻസ് ഫോമുല ഇനി നമുക്ക് ഡയറക്റ്റ് ഓപ്പൺ ചാനൽ ഫ്ലോയിലേക്ക് കടക്കുന്നതിന് മുമ്പേ നിങ്ങൾക്കറിയാം നിങ്ങളിപ്പോൾ പൈപ്പ് ഫ്ലോ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ ഓപ്പൺ ചാനൽ ഫ്ലോയിലേക്ക് കടക്കുന്നതിന് മുമ്പേ നമുക്ക് ഫ്രീ സർഫസ് എന്താണെന്ന് അറിയണം ഫ്രീ സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കുളം അല്ലെങ്കിൽ ഒരു പുഴ കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കാം അതിന്റെ ടോപ്പ് സർഫസ് എന്ന് വേണമെങ്കിൽ പറയാം അതായത് എ ഫ്രീ സർഫസ് ഈസ് എ സർഫസ് വിച്ച് ഈസ് ഹാവിംഗ് എ കോൺസ്റ്റന്റ് പ്രഷർ സച്ച് ആസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ നമ്മുടെ ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് പ്രഷറിലുള്ള ഒരു സർഫസിനെയാണ് നമുക്ക് എന്ത് പറയുന്നത് ഫ്രീ സർഫസ് എന്ന് പറയാൻ പറ്റുക അപ്പൊ കോൺസ്റ്റന്റ് ഉദാഹരണമാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ അപ്പോൾ കുളത്തിന്റെ അല്ലെങ്കിൽ പുഴയുടെ ടോപ്പ് സർഫസ് എന്ന് പറയുന്നത് എപ്പോഴും അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ ഉള്ള സർഫസ് ആയിരിക്കും അതുകൊണ്ട് നമുക്ക് ആ സർഫസിനെ ഫ്രീ സർഫസ് എന്ന് വിളിക്കാം ഇനി ലിക്വിഡ് ഫ്ലോയിങ് അറ്റ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ത്രൂ എ പാസേജ് ഈസ് നോൺ ആസ് ഓപ്പൺ ചാനൽ ഫ്ലോ അപ്പോൾ ഇങ്ങനെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ പാസ് ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ ആ ഒരു പാസേജിനെയാണ് നമ്മൾ എന്ത് പറയുക ഓപ്പൺ ചാനൽ ഫ്ലോ എന്ന് പറയുക പിന്നെ ഓപ്പൺ ചാനൽ ഫ്ലോയിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഓപ്പൺ ചാനൽ ഫ്ലോയിൽ എപ്പോഴും ഫ്ലോ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി മൂലമാണ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സും ഇല്ലാതെ സ്ലോപ്പ് ഉണ്ട് അതായത് അതിന് ഇൻബിൽട്ടായിട്ടൊരു സ്ലോപ്പ് ഉണ്ടാവും ആ സ്ലോപ്പിൽ ഗ്രാവിറ്റിയുടെ എഫക്റ്റ് മൂലമാണ് എന്ത് ഓപ്പൺ ചാനൽ ഫ്ലോയിൽ ഫ്ലോ ഉണ്ടാവുന്നത് നേരത്തെ പഠിച്ച പോലെ തന്നെ ഹൈഡ്രോളിക് ഗ്രേഡിയൻ ലൈൻ നമ്മൾ ഒരു ഇമാജിനറി ലൈൻ വരക്കുകയാണ് പ്രഷർ ഹെഡും ഡാറ്റം ഹെഡും വെച്ച് അപ്പോൾ ആ ഹൈഡ്രോളിക് റേഡിയൻ ലൈൻ ഓപ്പൺ ചാനൽ ഫ്ലോയുടെ കേസിൽ അതിൻ്റെ ഫ്രീ സർഫസുമായിട്ട് കോയിൻസൈഡ് ചെയ്യും അങ്ങനെയുള്ള ഫ്ലോയിനെയാണ് നമ്മൾ ഓപ്പൺ ചാനൽ ഫ്ലോ എന്ന് പറയുക ഇനി നമുക്ക് ഇമ്പോർട്ടൻറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫ്ലോ ഏതൊക്കെയാണെന്ന് നോക്കാം സ്റ്റഡി ആൻഡ് അൺസ്റ്റഡി ഫ്ലോ ഉണ്ട് യൂണിഫോം ആൻഡ് നോൺ യൂണിഫോം ഫ്ലോ ലാമിനാർ ആൻഡ് ടർബുലൻ ഫ്ലോ സബ് ക്രിറ്റിക്കൽ ക്രിറ്റിക്കൽ ആൻഡ് സൂപ്പർ ക്രിറ്റിക്കൽ ഫ്ലോ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫ്ലോസ് ആദ്യം നമുക്ക് സ്റ്റഡി ആൻഡ് അൺസ്റ്റഡി ഫ്ലോ എന്താണെന്ന് നോക്കാം അതായത് ഒരു ഫ്ലോ കൺസിഡർ ചെയ്യുമ്പം അതിൻ്റെ കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട് അതായത് ഡെപ്ത് ഓഫ് ഫ്ലോ വെലോസിറ്റി ഓഫ് ഫ്ലോ റേറ്റ് ഓഫ് ഫ്ലോ അതായത് ഡിസ്ചാർജ് അതുപോലുള്ള എല്ലാ ഫാക്ടേഴ്സ് നമ്മൾ ഒരു പോയിന്റിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതായത് ഓപ്പൺ ചാനലിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്ത് ആ പോയിന്റിലെ ഡെപ്ത് ഓഫ് ഫ്ലോയും വെലോസിറ്റി ഓഫ് ഫ്ലോയും അതുപോലെ ഡിസ്ചാർജ് അതുപോലെയുള്ള കുറച്ച് പരാമീറ്റേഴ്സ് ടൈമിനനുസരിച്ച് വേറി ചെയ്യുന്നില്ല അതായത് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് എട്ട് മണിക്ക് നോക്കി ഒൻപത് മണിക്ക് നോക്കി മണിക്ക് നോക്കി ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ അതിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല വെലോസിറ്റിയും റേറ്റ് ഓഫ് ഫ്ലോയും ഡെപ്തും ഒക്കെ കോൺസ്റ്റന്റ് ആണെങ്കിൽ നമ്മൾ എന്തു പറയും അത്തരത്തിലുള്ള ഒരു ഫ്ലോയിനാണ് നമ്മൾ സ്റ്റഡി ഫ്ലോ എന്ന് പറയുന്നത് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ഡോ വി ബൈ ഡോ ടി ഈക്വൽ ടു സീറോ ഡോ ക്യു ബൈ ഡോ ടി ഈക്വൽ ടു സീറോ അല്ലെങ്കിൽ ഡോ വൈ ബൈ ഡോട്ടി ഈക്വൽ ടു സീറോ അതായത് റേറ്റ് ഓഫ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം അത് സീറോ എന്ന് നമുക്ക് കാണിക്കാൻ പറ്റും ഇനി ഇതേപോലെ തന്നെ ഒരു പോയിന്റ് എടുക്കുന്നു ആ പോയിന്റിൽ വെലോസിറ്റി ഓഫ് ഫ്ലോ റേറ്റ് ഓഫ് ഫ്ലോ അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് ഫ്ലോ ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതായത് ഈ ഫറ്റ് എനി പോയിന്റ് വെലോസിറ്റി ഓഫ് ഫ്ലോ റേറ്റ് ഓഫ് ഫ്ലോ ആൻഡ് ഡെപ്ത് ഓഫ് ഫ്ലോ ചേഞ്ചസ് വിത്ത് റെസ്പെക്ട് ടു ടൈം ദാറ്റ് ഫ്ലോ ഇസ് സെറ്റ് ടു ബി അൺസ്റ്റഡി അത്തരത്തിലുള്ള ഒരു ഫ്ലോനെയാണ് നമ്മൾ അൺസ്റ്റഡി ഫ്ലോ എന്ന് പറയുന്നത് അപ്പോൾ റെപ്രസെൻറ്റേഷൻ ഡോ വി ബൈ ഡോട്ട് ഇ നോട്ട് ഈക്വൽ ടു സീറോ ഡോ ക്യു ബൈ നോ ഡോട്ടി നോട്ട് ഈക്വൽ ടു സീറോ ഡോ വൈ ബൈ ഡോ ടി നോട്ട് ഈക്വൽ ടു സീറോ ഇനി യൂണിഫോം ആൻഡ് നോൺ യൂണിഫോം ഫ്ലോ നോക്കുകയാണെങ്കിൽ നമ്മളൊരു പെർട്ടിക്കുലർ ലെങ്ത് കൺസിഡർ ചെയ്യാണ് ആ ലെങ്ത്തിൽ ഒരു സമയത്ത് ഡെപ്ത് ഓഫ് ഫ്ലോ വെലോസിറ്റി ഓഫ് ഫ്ലോ റേറ്റ് ഓഫ് ഫ്ലോ ഇതൊക്കെ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അത്തരത്തിലുള്ള ഫ്ലോനെയാണ് നമ്മൾ യൂണിഫോം ഫ്ലോ എന്ന് പറയുന്നത് അതായത് ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഒൻപത് മണി എന്നുള്ള സമയം കൺസിഡർ ചെയ്യുകയാണ് ആ സെയിം ഒൻപത് മണിക്ക് ഒരു ലെങ്ത്തിൽ ഒരു ലെങ്ത് ഓഫ് ഫ്ലോയിൽ പല പല പോയിന്റുകളിലായിട്ട് നമ്മൾ ഡെപ്ത് ഓഫ് ഫ്ലോ അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് ഫ്ലോ അല്ലെങ്കിൽ ഡിസ്ചാർജ് മെഷർ ചെയ്യുകയാണ് അത് കോൺസ്റ്റൻ്റ് ആണ് അത്തരത്തിലുള്ള ഒരു ഫ്ലോനെയാണ് നമ്മൾ യൂണിഫോം ഫ്ലോ എന്ന് പറയുന്നത് അതായത് ഡോ വി ബൈ ഡോ എസ് ഈക്വൽ ടു സീറോ ഡോക്യു ബൈ ഡോ എസ് ഈക്വൽ ടു സീറോ അല്ലെങ്കിൽ ഡോ വൈ ബൈ ഡോ എസ് ഈക്വൽ ടു സീറോ ഇനി നേരെ തിരിച്ച് ഇതൊന്നും ചേഞ്ച് ആവുന്നില്ല അതായത് ഡു നോട്ട് റിമൈൻ കോൺസ്റ്റൻറ്റ് ഫോർ നോൺ യൂണിഫോം ഫ്ലോ അത്തരത്തിലുള്ള ഒരു ഫ്ലോയിനെയാണ് നമ്മൾ നോൺ യൂണിഫോം ഫ്ലോ എന്ന് പറയുക ഡെപ്തോ വെലോസിറ്റിയോ അല്ലെങ്കിൽ ഡിസ്ചാർജോ കോൺസ്റ്റൻറ് അല്ലാതിരിക്കുകയാണ് ഫോർ എ ലെങ് ഓഫ് ഫ്ലോ അപ്പോൾ ഡോ വി ബൈ ഡോ എസ് നോട്ട് ഈക്വൽ ടു സീറോ ഡോ ക്യു ബൈ ഡോ എസ് നോട്ട് ഈക്വൽ ടു സീറോ ആൻഡ് ഡോ വൈ ബൈ ഡോ എസ് നോട്ട് ഈക്വൽ ടു സീറോ അതാണ് നോൺ യൂണിഫോം ഫ്ലോയുടെ കേസ് ഇനി നമുക്ക് ലാമിനാർ ആൻഡ് ടർബുലൻ ഫ്ലോ എന്താണെന്ന് നോക്കാം ലാമിനാർ ഫ്ലോ എന്ന് പറയുന്നത് നമ്മൾ ഓപ്പൺ ചാനലിൻ്റെ കേസാണ് കൺസിഡർ ചെയ്യുന്നത് എപ്പോഴും നമ്മൾ ലാമിനാർ ഫ്ലോയും ടെർബുലൻ ഫ്ലോയും റെനോൾസ് നമ്പർ വെച്ചാണ് കൺസിഡർ ചെയ്യുക അതായത് ഓപ്പൺ ചാനലിൻ്റെ കേസിൽ ഇഫ് റിനോൾസ് നമ്പർ ഇസ് ലെസ് ദാൻ ഫൈവ് ഹൺഡ്രഡ് അഞ്ഞൂറിൽ താഴെയാണ് റെനോൾസ് നമ്പർ എങ്കിൽ അത്തരത്തിലുള്ള ഫ്ലോ ആണ് ലാമിനാർ ഫ്ലോ ഇൻ ഓപ്പൺ ചാനൽ അതുപോലെ തന്നെ റെനോൾസ് നമ്പർ ഗ്രേറ്റർ ദാൻ ടു തൗസൻഡ് ആണ് ഓപ്പൺ ചാനലെങ്കിൽ അത്തരത്തിലുള്ള ഫ്ലോ ആണ് ഫ്ലോ എന്ന് പറയുന്നത് അതായത് റെനോൾസ് നമ്പർ കണ്ടെത്തുന്നത് എങ്ങനെയാണ് നമുക്കറിയാം റോ വി ആർ ബൈ മ്യൂ അതായത് അല്ലെങ്കിൽ റോ വി ഡി ബൈ മ്യൂ എന്ന് എഴുതും അതിൽ ആർ എന്ന് പറയുന്നത് ഹൈഡ്രോളിക് മീൻ ഡെപ്ത് അല്ലെങ്കിൽ ഹൈഡ്രോളിക് റേഡിയസ് ആണ് വിച്ച് ഇസ് ഈക്വൽ ടു എ ബൈ പി ഏരിയ ബൈ വെറ്റഡ് പെരിമീറ്റർ പിന്നെ റോ എന്ന് പറയുന്നത് ഡെൻസിറ്റി മ്യൂ എന്ന് പറയുന്നത് ഡയനമിക് വിസ്കോസിറ്റി ഇത്രയുമാണ് റെനോൾസ് നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം ഇനി അടുത്ത ക്ലാസിഫിക്കേഷനാണ് സബ് ക്രിറ്റിക്കൽ ക്രിറ്റിക്കൽ ആൻഡ് സൂപ്പർ ക്രിറ്റിക്കൽ ഫ്ലോ എന്ന് പറയുന്നത് അത് സബ് ക്രിറ്റിക്കൽ ഫ്ലോ അല്ലെങ്കിൽ ക്രിറ്റിക്കൽ ഫ്ലോ സൂപ്പർ ക്രിറ്റിക്കൽ ഫ്ലോ ഇതൊക്കെ ഡിറ്റർമീൻ ചെയ്യുന്ന ഫ്രൂട്ട് നമ്പർ വെച്ചാണ് ഫ്രൂട്ട് നമ്പർ എന്ന് പറയുന്നത് വി ബൈ റൂട്ട് ജി ഡി ആണ് സോ ഈ ഫ്രൂട്ട് നമ്പർ ലെസ് ദാൻ വൺ ആണെങ്കിൽ ആ ടൈപ്പിലുള്ള ഫ്ലോനെയാണ് നമ്മൾ സബ് ക്രിറ്റിക്കൽ ഫ്ലോ അല്ലെങ്കിൽ ട്രാങ്ക്വിൽ ഫ്ലോ എന്നൊക്കെ പറയുന്നത് അതുപോലെ ഫ്രൂട്ട് നമ്പർ ഈക്വൽ ടു വൺ ആവുമ്പോഴാണ് അത് ക്രിറ്റിക്കൽ ഫ്ലോ ആവുക ഈ ഫ്രൂട്ട് നമ്പർ ഗ്രേറ്റർ ദാൻ വൺ ആണെങ്കിലാണത് സൂപ്പർ ക്രിറ്റിക്കൽ അല്ലെങ്കിൽ ടൊറൻഷ്യൽ അല്ലെങ്കിൽ ഷൂട്ടിംഗ് ഫ്ലോ എന്നൊക്കെ പറയുന്ന കാറ്റഗറിയിൽ വരിക നമ്മളിനി ഡിസ്ചാർജ് ഓപ്പൺ ചാനലിലൂടെയുള്ള ഡിസ്ചാർജ് കണ്ടുപിടിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആയിട്ടുള്ള ചെസ്സീസ് ഫോമുള്ള കണ്ടുപിടിക്കേണ്ട ഡെറിവേഷനിലോട്ട് കിടക്കുകയാണ് അപ്പോൾ നമ്മളിവിടെ ഒരു ചാനൽ കൺസിഡർ ചെയ്യുകയാണ് ബിറ്റ്വീൻ സെക്ഷൻ വൺ വൺ ആൻഡ് സെക്ഷൻ ടു ടു അപ്പോൾ ഈ ചാനലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഡെപ്ത് ഓഫ് ഫ്ലോ വെലോസിറ്റി ഓഫ് ഫ്ലോ ഡിസ്ചാർജ് അതൊക്കെ ആ യൂണിഫോം ലെങ്ത്തിൽ കോൺസ്റ്റൻ്റ് ആണ് അതായത് യൂണിഫോം ഫ്ലോ ആണ് കൺസിഡർ ചെയ്യുന്നത് ഇനി ഇതിൽ നമുക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഡബ്ല്യു അതായത് വെയ്റ്റ് ഓഫ് വാട്ടർ ബിറ്റ്വീൻ സെക്ഷൻ വൺ വൺ ആൻഡ് ടു ടു അപ്പോൾ നമ്മൾ അതിൻ്റെ കമ്പോണൻസ് ഒക്കെ കാണിച്ചിട്ടുണ്ട് ഡബ്ല്യു സൈ നൈ ഡബ്ല്യു കോ സൈ പിന്നെ നമ്മൾ ലെങ്ത്ത് വൺ വൺ ആൻഡ് ടു ടു സെക്ഷൻ്റെ ഇടയിലുള്ള ലെങ്ത് എല് കാണിച്ചിട്ടുണ്ട് അതുപോലെ ബ്ലൂ ലൈൻ ലൈനിട്ടൊരു ഡാറ്റം ലൈൻ കാണിച്ചിട്ടുണ്ട് അതിൽ എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത്ത് ഓഫ് ചാനൽ എ ഏരിയ ഓഫ് ഫ്ലോ ഓഫ് വാട്ടർ ഐ സ്ലോപ്പ് ഓഫ് ബെഡ് വി മീൻ വെലോസിറ്റി ഓഫ് വാട്ടർ പി വെറ്റഡ് പെരിമീറ്റർ ഓഫ് ദ ക്രോസ് സെക്ഷൻ അതുപോലെ തന്നെ എഫ് എന്ന് പറയുന്നത് ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഏരിയ ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഇനി നമ്മൾ സെക്ഷൻ വൺ വണ്ണിനും സെക്ഷൻ ടു ടു ഇടയിലുള്ള ഭാഗം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വെയ്റ്റ് ഓഫ് വാട്ടർ ബിറ്റ്വീൻ സെക്ഷൻ വൺ വൺ ആൻഡ് സെക്ഷൻ ടു ടു അത് ക്യാപിറ്റൽ ഡബ്ല്യൂ എന്ന് പറയുന്നത് ഡബ്ല്യു ഇൻറ്റു ക്യാപിറ്റൽ എ ഇൻറ്റു ക്യാപിറ്റൽ എ അതായത് സ്പെസിഫിക് weight ഓഫ് വാട്ടർ ഇൻറ്റു വോളിയമാണ് സ്പെസിഫിക് വെയ്റ്റ് ആണ് സ്മോൾ ലാറ്റർ ഡബ്ല്യു വോളിയമാണ് എ ഇൻ ടു എൽ എന്ന് പറയുന്നത് അതുപോലെ തന്നെ കമ്പോണൻറ്റ് ഓഫ് ഫ്ലോ ഈ വെയ്റ്റിൻ്റെ കമ്പോണൻറ്റ് എലോങ് ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഫ്ലോ ഡയറക്ഷനിലേക്ക് ഈ വെയ്റ്റിൻ്റെ കമ്പോണൻ്റ് എടുക്കുകയാണെങ്കിൽ അത് സൈൻ കമ്പോണൻ്റ് ആണ് അപ്പോൾ ബെഡ് സ്ലോപ്പ് ഐന്ന് തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഡബ്ല്യു സൈൻ ഐ ആണ് അതുപോലെ ഡബ്ല്യുനെ ഡബ്ല്യു എ എ എൽ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ സ്മോൾ ലെറ്റർ ഡബ്ല്യു ഇൻറ്റു എ ഇൻറ്റു എൽ ഇൻറ്റു സൈൻ ഐ ആണ് എലോങ് ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോയിലെ കമ്പോണൻറ്റ് ഓഫ് ഫ്ലോ അതുപോലെ തന്നെ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് എഗെയിൻസ്റ്റ് ദ മോഷൻ ഓഫ് വാട്ടർ എന്ന് പറയുന്നത് എഫ് എ വി സ്ക്വയർ ആണ് എഫ് എ വി സ്ക്വയർ എന്ന് പറയുന്നത് നമുക്കറിയാം ഏരിയ എന്ന് പറയുന്നത് നമുക്ക് അല്ലെങ്കിൽ വാല്യൂ ഓഫ് ഏരിയ ബിറ്റ്വീൻ വൺ വൺ ആൻഡ് ടു ടു ആ സർഫസ് ഏരിയയാണ് നമ്മൾ എടുക്കുന്നത് സർഫസ് ഏരിയയിൽ നമുക്ക് പി ഇൻ ടു എൽ എന്ന് എഴുതാം പി ഇൻറ്റു എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫസ് ഏരിയ ആയിട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് എഗയിൻസ്റ്റ് ദ മോഷൻ എഫ് പി എൽ വി സ്ക്വയർ എന്ന് കിട്ടും ഇനി നമുക്ക് ഏതൊക്കെ ഫോഴ്സസ് ആണ് സെക്ഷൻ വൺ വണ്ണിൻ്റെയും സെക്ഷൻ ടു ഇടയിൽ ആക്ട് ചെയ്യുന്നതെന്ന് നോക്കാം ഒന്നാമത്തെ കമ്പോണന്റ് ഓഫ് വെയ്റ്റ് ഓഫ് വാട്ടർ എലോങ് ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ രണ്ടാമത് ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് എഗയിൻസ്റ്റ് ദ ഫ്ലോ ഓഫ് വാട്ടർ പിന്നെ പ്രഷർ ഫോഴ്സ് അറ്റ് സെക്ഷൻ വൺ വൺ പ്രഷർ ഫോഴ്സ് അറ്റ് സെക്ഷൻ ടു ടു ഇതിൽ ഡെപ്ത് ഓഫ് ഫ്ലോ അറ്റ് വൺ വണ്ണും ഡെപ്ത് ഓഫ് ഫ്ലോ അറ്റ് ടു റ്റൂം ഈക്വൽ ആയതുകൊണ്ട് പ്രഷർ ഫോഴ്സസ് എപ്പോഴും ഈക്വൽ ആയിരിക്കും അതുകൊണ്ട് നമ്മൾ പ്രഷർ ഫോഴ്സസ് സെയിം ആയതുകൊണ്ട് അത് കൺസിഡർ ചെയ്യുന്നില്ല അവർ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുക അപ്പോൾ അത് ക്യാൻസൽ ചെയ്തു പോവും ഇനി നമ്മൾ ബാക്കിയുള്ള ഫോഴ്സിനെ ഡയറക്ഷൻ ഓഫ് ഫ്ലോയിലേക്ക് റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ റിസോൾവ് ചെയ്ത കമ്പോണൻസ് ആയിട്ട് എടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുക ഡബ്ല്യു എൽ സൈനൈ ആദ്യത്തെ വെയ്റ്റിൻ്റെ കമ്പോണൻറ്റ് മൈനസ് എഫ് പി എൽ വി സ്ക്വയർ ഈക്വൽ ടു സീറോ എന്നാണ് അതായത് ഡബ്ല്യു എൽ സൈനൈ ഈക്വൽ ടു എഫ് പി എൽ വി സ്ക്വയർ ഇതിൽ നിന്ന് നമുക്ക് വി സ്ക്വയറിൻ്റെ ഇക്വേഷൻ എഴുതാം വി സ്ക്വയർ ഈക്വൽ ടു ഡബ്ല്യു എ എൽ സൈനൈ ഡിവൈഡഡ് ബൈ എഫ് പി എൽ ഇതാണ് വി സ്ക്വയറിൻ്റെ ടേം ആയിട്ട് വരിക ഇനി ഈ വി സ്ക്വയറിൻ്റെ ടേമിനെ ജസ്റ്റ് ഒന്ന് റീ അറേഞ്ച് ചെയ്ത് എഴുതുകയാണ് അത് ഡബ്ല്യു ബൈ എഫ് ഇൻ ടു എ ബൈ പി ഇൻ ് സൈനൈ ഇനി നമുക്ക് വി ൻ്റെ ടേമിലേക്ക് മാറ്റാം വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഡബ്ല്യു ബൈ എഫ് ഇൻ ടു എ ബൈ പി ഇൻ ് സൈനൈ നമ്മളതിൽ റൂട്ട് ഡബ്ല്യു ബൈ എഫിനെ ഒന്ന് മാറ്റി നിർത്തുകയാണ് സോ റൂട്ട് ഡബ്ല്യു ബൈ എഫ് ഇൻറ്റു റൂട്ട് എ ബൈ പി സൈനായി എന്ന് എഴുതാം എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റൂട്ട് ഡബ്ല്യു ബൈ ഒരു കോൺസ്റ്റൻസ് ടേം ആയി സി ആയി കൊടുക്കുകയാണ് സോ സി ഇസ് ഈക്വൾ ടു റൂട്ട് ഡബ്ല്യു ബൈ എഫ് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എ ബൈ പി ഏരിയ ബൈ വെറ്റഡ് പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രോളിക് മീൻഡെപ്ത്ത് അല്ലെങ്കിൽ എം എന്ന് ഡിനോട്ട് ചെയ്യാം അതുപോലെ തന്നെ സൈനൈ വിൽ ബി ഓൾമോസ്റ്റ് ഈക്വൽ ടു ടാനായി സ്മോൾ ആങ്കിൾസിൻ്റെ കേസാണ് വിച്ച് ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു ഐ എന്ന് നമുക്ക് എഴുതാം അപ്പം നമുക്ക് ഇക്വേഷൻ വിനെ മാറ്റി വി ഇസ് ഈക്വൽ ടു സി റൂട്ട് എം ഐ എന്ന് എഴുതാൻ പറ്റും ഇനി ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏരിയ ഇൻ ടു വെലോസിറ്റിയാണ് വെലോസിറ്റിൻ്റെ ഇക്വേഷൻ നമ്മുടെ കയ്യിൽ കിട്ടി വെലോസിറ്റി ഈക്വൽ ടു സി റൂട്ട് എം ഐ സോ ഡിസ്ചാർജ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു വെലോസിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു എ സി റൂട്ട് എം ഐ ഈ ഇക്വേഷനാണ് ചെസ്സീസ് ഫോർമുല ഫോർ ഡിസ്ചാർജ് ത്രൂ ഓപ്പൺ ചാനൽ ഇപ്പോൾ നമുക്ക് ചെസ്സീസ് ഫോർമുല കിട്ടി ചെസ്സീസ് ഫോർമുലയിൽ ഇമ്പോർട്ടൻ്റ് ഫാക്ട് ചെസ്സീസ് കോൺസ്റ്റൻ്റാണ് ചെസ്സീസ് കോൺസ്റ്റൻറ്റ് സി ഇനി നമ്മൾ മൂന്ന് ഇക്വേഷൻസിനെ പരിചയപ്പെടാൻ പോവുകയാണ് ബേസിൻസ് ഫോർമുല അല്ലെങ്കിൽ ബേസിൻസ് ഇക്വേഷൻ കട്ടേഴ്സ് ഇക്വേഷൻ മാനിങ്സ് ഇക്വേഷൻ ഈ ഇക്വേഷനിലെല്ലാം തന്നെ ചെസ്സീസ് കോൺസ്റ്റൻറ്റിനെ വേറെ ടേംസിലോട്ട് മാറ്റുകയാണ് അതായത് ഇവിടെ ബേസിൻസ് ഫോർമുല എന്ന് പറയുന്നത് സി ഈക്വൽ ടു വൺ ഫിഫ്റ്റി സെവൻ പോയിൻറ്റ് സിക്സ് ഡിവൈഡ് ബൈ വൺ പോയിന്റ് എയ്റ്റ് വൺ പ്ലസ് കെ ബൈ റൂട്ട് എം എന്നതാണ് അതിൽ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിൻസ് കോൺസ്റ്റൻ്റ് ആണ് അതുപോലെ തന്നെ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രോളിക് മീൻ ആണ് അപ്പോൾ ബേസിൻസ് കോൺസ്റ്റൻറ്റിൻ്റെയും ഹൈഡ്രോളിക് മീൻ ഡെപ്തിൻ്റെയും ടേംസിലോട്ട് ചെസീസ് കോൺസ്റ്റൻറ്റിനെ മാറ്റി എഴുതാൻ പറ്റും എന്നതാണ് ബേസിൻസ് ഫോർമുല കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തത് കട്ടേഴ്സ് ഫോമുലെയാണ് കട്ടേഴ്സ് ഫോമുല കുറച്ച് വലിയ ഇക്വേഷൻ ആണ് അതായത് സി ഇസ് ഈക്വൽ ടു ചെസ് ഈസ് കോൺസ്റ്റൻറ്റ് സി ഇസ് ഈക്വൽ ടു ട്വൻ്റി ത്രീ പ്ലസ് സീറോ പോയിൻറ്റ് സീറോ സീറോ വൺ ഫൈവ് ഫൈവ് ഡിവൈഡഡ് ബൈ ഐ പ്ലസ് വൺ ബൈ എൻ ദ ഹോൾ ഡിവൈഡ് ബൈ വൺ പ്ലസ് ട്വൻ്റി ത്രീ പ്ലസ് സീറോ പോയിൻ്റ് സീറോ സീറോ വൺ ഫൈവ് ഫൈവ് ഡിവൈഡ് ബൈ ഐ ഇൻ ടു എൻ ബൈ റൂട്ട് എം ഇവിടെ എൻ എന്ന് പറയുന്നത് സർഫസിന് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിട്ടുള്ള സ റഫ്നെസ് ക്വയഫിഷ്യൻറ്റ് അല്ലെങ്കിൽ കട്ടേഴ്സ് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നതാണ് അതുപോലെ തന്നെ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെഡ് സ്ലോപ്പ് ആണ് അല്ലെങ്കിൽ സ്ലോപ്പ് ഓഫ് ദ ബെഡ് ആണ് നീ മാനിങ്സ് ഫോർമുല എന്ന് പറയുന്നത് ചെസ്സീസ് ഈസ് ഈക്വൽ ടു വൺ ബൈ എൻ എം റേസ് ടു വൺ ബൈ സിക്സ് ആണ് ഇവിടെ എൻ മാനിങ്സ് കോൺസ്റ്റൻറ്റ് എം ഹൈഡ്രോളിക് മീൻ ആണ് അപ്പോൾ ഇതൊക്കെയാണ് ഓപ്പൺ ചാനൽ ഫ്ലോയുടെ കേസിൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കാനുള്ള ഇമ്പോർട്ടൻറ്റ് ഫോർമുല അതിലേറ്റവും പ്രധാനപ്പെട്ടത് ചെസ്സിക്വേഷനാണ് അപ്പോൾ നമ്മൾ ഇനി ബാക്കി പോർഷൻസ് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സ് കമൻ ബോക്സിൽ ചേർക്കുക സോ താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾക്ക് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻസ് ഞങ്ങളെ അറിയിക്കുക